ഉള്ളിൽ പ്രചോദനം ഇല്ലാതിരിക്കുമ്പോൾ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ രൂപപ്പെടാം. ചില ദൗത്യങ്ങളും കടമകളും അസാധ്യമാണെന്ന് നമുക്ക് തോന്നുന്നു. ഇനി പറയാൻ പോകുന്ന 5 നുറുങ്ങുകൾ എല്ലാം മാറ്റുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രചോദനം നൽകുകയും ചെയ്യും. ചെയ്യേണ്ടത് ചെയ്യുക. അധികം ചിന്തിക്കാതെ പ്രവർത്തനം ആരംഭിക്കുക. നിങ്ങൾ ആദ്യ ചുവടെടുക്കുമ്പോൾ അത് എളുപ്പവും പ്രചോദനാത്മകവുമായ ഒരു ഊർജം നൽകുന്നു. ക്രിയാത്മകമായി ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലെന്ന് നിരന്തരം സ്വയം പറയുന്നതിന് പകരം ചുമതല രസകരമാണെന്നും കൂടുതൽ സമയമെടുക്കില്ലെന്നും സ്വയം വിശ്വസിക്കുക. ഈ വാക്യങ്ങൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ സ്വയം ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ ചിന്താഗതിയിലേക്ക് സ്വാഭാവികമായി എത്തിപ്പെടുന്നു. സമയപരിധി നിശ്ചയിക്കുക. ചുമതലകൾ എപ്പോൾ പൂർത്തിയാക്കണമെന്ന് തീരുമാനിക്കുക. നിങ്ങൾ തീരുമാനിച്ച സമയപരിധിയുടെ സമ്മർദ്ദം വളരെയധികം പ്രചോദിപ്പിക്കുന്നു. വിജയം ദൃശ്യവൽക്കരിക്കുക. ഒരു ചുമതല പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസവും അഭിമാനവും ലഭിക്കും. ചുമതല പൂർത്തിയാക്കുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നതെന്ന് സ്വയം സങ്കല്പിക്കുക. സ്വയം പ്രതിഫലം നൽകുക. ഒരു ചുമതല പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു ട്രീറ്റ് നൽകുമെന്ന് സ്വയം വാഗ്ദാനം ചെയ്യുക. അത് ഭൗതിക വസ്തുക്കളാകണമെന്നില്ല. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഭക്ഷണമോ സിനിമയോ പോലെ വളരെ ലളിതമായ ഒന്നാകാം അത്.